എല്ലാവർക്കും അംബീസ് ഹോം കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ വട. ചിക്കനെ കൊണ്ട് ഒരു വടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞാൻ ഇത് ഇടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു. മോള് കോളേജിലേക്കൊക്കെ പോകുമ്പോഴും ഞാൻ നേരത്തെ എണീറ്റ് ഉണ്ടാക്കി അവൾക്കിത് കൊടുത്തയക്കും. അവളെ കൂട്ടുകാരികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വടയായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ. ചിക്കൻ വടയ്ക്ക് വേണ്ടതാണ് ഇതെല്ലാം. ചിക്കൻ 1 കിലോ, ഉള്ളി 1/2 കിലോ, വെളുത്തുള്ളി 2 കുടം, ഇഞ്ചി 2 പീസ്, പച്ചമുളക് 21-22 എണ്ണം എടുത്തിട്ടുണ്ട്, വേപ്പില, ഉപ്പ്. ഇറച്ചിനെ നമ്മൾ ഒരു പാത്രത്തിലിട്ട്, എല്ലില്ലാത്ത ഇറച്ചിയാണ് വേണ്ട, എല്ല് കളഞ്ഞിട്ട് മുഴുവൻ എടുത്ത ഇറച്ചിയാണ് ഇട്ടത്. ഇത് നമുക്കൊരു പാത്രത്തിലിട്ട് ഉപ്പും മഞ്ഞളിട്ട് വേവിക്കണം. മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ ഇടാം കേട്ടോ. ഉപ്പ് 2 ടീസ്പൂൺ ഇടാം. ഉപ്പ് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ചിക്കനിൽ വെള്ളം ഉണ്ടാവും. 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. സ്റ്റൗ കത്തിയിട്ട് ഇതൊന്ന് യോജിപ്പിച്ചിട്ടേ വെക്കാട്ടോ. ഇത് മൂടിയൊന്ന് വെക്കാം. ചിക്കൻ മട്ടയ്ക്കുള്ള ഫില്ലിങ്സിന് വേണ്ട സാധനങ്ങളാണ് ഇത് കേട്ടോ. ഉള്ളിയൊക്കെ ഇതൊക്കെ നമുക്ക്, പച്ചമുളക് കൊച്ചാക്കി അരിയണം, ഇത് നീളത്തിൽ അരിക്കണം, വെളുത്തുള്ളി അരിയണം, ഇഞ്ചി ചതയ്ക്കണം. ഇതൊക്കെ ചതച്ചും അരിഞ്ഞും കൊണ്ടുവരട്ടെ കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഈ വെള്ളം മുഴുവൻ വറ്റണം. വറ്റി നല്ലോണം വറ്റി ഒട്ടും വെള്ളം പാടില്ല കേട്ടോ എടുക്കാനായിട്ട് നമുക്ക്. അപ്പൊ നല്ല പാകമായിട്ടുള്ള വേവാവുകയും ചെയ്യും. ഇനിയിപ്പൊ തുറന്ന് വെച്ചാൽ മതി, ഇനി വറ്റിക്കോളും. ഞാൻ അതിനുള്ള മാവ് തയ്യാറാക്കാൻ പോവാണ് കേട്ടോ. ചപ്പാത്തി പോലെ നമുക്ക് കൊച്ചാക്കിയെടുത്ത് പരത്തിയെടുക്കണം. 250 ml 5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തേക്കണ് മാവ് റെഡിയാക്കാൻ കേട്ടോ. അപ്പം നമുക്കത് കുഴയ്ക്കാം. പിന്നെ ഈസ്റ്റ് ഞാൻ 5 മിനിറ്റ് മുന്നേ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, പൊടി ഈസ്റ്റ് എണ്ണ ഇട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഉപ്പിട്ടിട്ട് അത് കുഴയ്ക്കാം. 2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. 2.5 ഇടാം, ചിലപ്പോൾ പോരാണ്ട് വരും. ഇനി ഈസ്റ്റ് ഒഴിക്കാം. കുറച്ച് കുറച്ച് വെള്ളത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ. ചപ്പാത്തി പരുവാണ് നമ്മളെ കുഴച്ചെടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിത് 1 മണിക്കൂർ വെക്കണം അത് പൊന്തി വരാനായിട്ട്. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയോളൂട്ടോ എല്ലാവരും. നല്ല ടേസ്റ്റുള്ള ചിക്കൻ വടയാണിത്. നമ്മൾ മാവ് കുഴക്കുമ്പോൾ ചപ്പാത്തി കുഴ എല്ലാവർക്കും അറിയാലോ, ചപ്പാത്തിക്ക് കുഴക്കേണ്ട പാകം. ഞങ്ങൾ ഈ ചിക്കൻ വട ഇടയ്ക്ക് ഉണ്ടാക്കും ഇവിടെ. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മാവ് റെഡിയായിട്ടോ. നോക്കിയേ, മാവ് റെഡിയായി. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 മണിക്കൂർ വയ്ക്കണം കേട്ടോ. 1 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പാടില്ല, അപ്പോഴാണ് പൊന്തുള്ളൂ. മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. വെള്ളമൊക്കെ വറ്റി നല്ലോണം തേക്കണ്ട. ഇതുപോലെ വറ്റിച്ചെടുക്കണം നമ്മൾ. വറ്റി കിട്ടി ഇനി ഇത് ചൂടാറുമ്പോൾ നമുക്കിത് പിച്ചി പിച്ചി ഇറച്ചിനെ ശരിയാക്കി എടുക്കണം. ശരിയാക്കി കൊണ്ടുവരാം കേട്ടോ. ഇറച്ചി ഇതുപോലെ പിച്ചി പിച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതേ 1 മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് പരത്തി ചെയ്ത് കാണിക്കാം കേട്ടോ.
ചട്ടി ചൂടായിട്ടാ, നമുക്ക് ഫില്ലിങ്ങിനുള്ള ഉള്ളിയും ഇതൊക്കെ മൂപ്പിച്ചെടുക്കാം. 10 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇടാം. പച്ചമുളക് ഇടാട്ടോ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് എടുത്താൽ മതി. പച്ചമുളക് എടുക്കുള്ളൂ കേട്ടോ. ഇഞ്ചി വേപ്പല ഇതുപോലെ ഒന്ന് ഞാൻ കുഞ്ഞിതാക്കി നുറുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലോണം മൂത്ത് വരുന്നവര് ഇളക്കാം. മൂക്കാറായിട്ടാ, 5-6 മിനിറ്റ് മതി ഇനി ആവാനായിട്ട്. ഇതേപോലെ പിച്ചിട്ടാ മതി കേട്ടാ നിങ്ങള്. അപ്പൊ പിന്നെ നമുക്ക് കടിച്ച് കഴിക്കാൻ കിട്ടും. ഉണ്ടോ ഇതേപോലെ കനത്തില്, ഇതേപോലെ കിട്ടും. ഈ ഭാഗമായി കഴിഞ്ഞ് നമുക്ക് ഇനി ഇറച്ചി ഇടാട്ടെ. മാവ് പരത്തുന്നതിനകത്ത് തന്നെ നമ്മള് ഈ ഇറച്ചി ഇത് റെഡിയാക്കി ഫില്ലിങ്ങിനുള്ളത് ശരിയാക്കി വെക്കണം. എന്നാലേ അത് ചൂടാറുള്ളൂ കേട്ടോ. അതാണ് ആദ്യം ഇത് റെഡിയാക്കി വെക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് പരത്തി വരുമ്പോഴേക്കും ഇത് നല്ലോണം ചൂടാറി കിട്ടും. അപ്പൊ നമുക്ക് അതിൽ വെച്ച് മടക്കാം. ഇത് റെഡിയായി കഴിഞ്ഞ് ഇനി ഓഫ് ചെയ്യാട്ടാ. ആദ്യം തന്നെ എടുത്തിട്ട് നമ്മൾ മാവ് ഒന്ന് നല്ലോണം കുഴച്ച് മയത്തിലാക്കണം കേട്ടോ. നല്ല മയ ഉണ്ട്, എന്നാലും ഒന്നും കൂടെ കുഴച്ചൊന്ന് സെറ്റായിട്ട് നമുക്ക് എടുത്ത് പരത്തി തുടങ്ങാം. പരത്തി തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരികയാണെങ്കിൽ ഒന്നും കൂടി നമ്മൾ വെറുതെ ഇതുപോലെ തന്നെ മാവ് ബാക്കിയുള്ളത് കൊണ്ട് ഇങ്ങനെ കുഴച്ചാൽ മതി. അപ്പോൾ നല്ല പശിമ വരും. ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ എടുക്കാട്ടെ നമ്മൾ മാവ് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ പൊടിയിൽ മുക്കി, മൈദപ്പൊടിയിൽ മുക്കിയിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഞാനിതുപോലെയൊക്കെ പരത്തിയെടുക്കട്ടെ കേട്ടോ. എല്ലാം പരത്തി കഴിഞ്ഞു. ഇനി ഫില്ലിങ് വെച്ച് നമുക്ക് വട ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഫില്ല് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാട്ടോ. നടുക്കേന്ന് ഇങ്ങനെ മാറ്റിയിട്ട് ചുറ്റു വയ്ക്ക. ചുറ്റു വെച്ചിട്ട് നമ്മളിങ്ങനെ കുത്തി അടയ്ക്കാം. നല്ലോണം ഒട്ടിക്കണം, അപ്പോൾ വെളിച്ചെണ്ണ കയറാണ്ട് കിട്ടും നമുക്ക്. ഇതേപോലെ ഒട്ടിച്ച്, ഇതേപോലെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അവസാനം നടുവ് നമുക്കൊരു ഓട്ടി ഉണ്ടാക്കണം. ഇതേപോലെ ഓട്ടി ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കട്ടോ.
വട. ചട്ടി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണം, വട ഒന്ന് മുങ്ങിക്കെടുക്കണേ. അതിനു വേണ്ടിട്ട് എത്ര ഒഴിച്ചേക്കണം കേട്ടോ. ഇടണം കേട്ടോ വെളിച്ചെണ്ണയിലേക്ക്. മറിച്ചിടണം കേട്ടോ. ഇതേപോലെ മുരിയണം. മുരിഞ്ഞു കഴിഞ്ഞാൽ മറിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പുറവും ഇതേപോലെ ചുവന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. എടുക്കണം കേട്ടോ. എല്ലാം ദേ വറുത്ത് കോരി കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം ചെയ്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ.